ബാർ ഫെഡറേഷൻ ഓഫ് കേരളയെക്കൊണ്ട് ഉപയോഗിച്ചതിന് സംസ്ഥാനത്ത് വ്യാപകമായി പണപ്പിരിവ് നടത്തിയതിനെ കുറിച്ചുള്ള ആക്ഷേപം. മെയ് മാസത്തില് മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നതാണ്. മുഖ്യമന്ത്രിക്ക് ഏപ്രിൽ 12-ാം തീയതിയാണ് ബാർ ഫെഡറേഷന്റെ ഭാരവാഹികള് കത്ത് കൊടുക്കുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, ബാർ ഫെഡറേഷനെ മുന്നിൽ നിർത്തി ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പണം പിരിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം. അത് പാർലമെന്റ് ഇലക്ഷന് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. പിന്നീടും ഒരിക്കൽ കൂടി അതുപോലുള്ള പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതുകൊണ്ട് സഹകെട്ടു എന്ന രൂപത്തിലാണ് ബാർ ഫെഡറേഷൻ ഓഫ് കേരള മുഖ്യമന്ത്രിക്ക് പെറ്റീഷൻ കൊടുത്തത്. മുഖ്യമന്ത്രിക്ക് പെറ്റീഷൻ കൊടുത്തതിന് ശേഷം മെയ് മാസം 23-ാം തീയതി ഒരു ശബ്ദരേഖ പുറത്തു വന്നു. ആ ശബ്ദരേഖയുടെ ഉടമസ്ഥനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇതിനോട് നല്ല മാധ്യമങ്ങളിൽ തന്നെ അനുമോൻ എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ തൊടുപുഴയുള്ള ആളാണ് ഈ ശബ്ദരേഖയുടെ ആധികാരികമായ ആള് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോ ഈ പണപ്പിരിവ് നടത്തിയതിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് വ്യാപകമായി ആവശ്യമുണ്ടായി. നിയമസഭയ്ക്കകത്തും പുറത്തും അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു. അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണമെന്നുള്ള ആവശ്യമാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിലുണ്ടായത്. മാധ്യമങ്ങളെല്ലാം നല്ല ശക്തിയോടുകൂടി ഉയർത്തിക്കാണിച്ചു. ഉടനെ മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഉണ്ടായത്. മാധ്യമങ്ങൾ എന്തോ വലിയ കുഴപ്പമുണ്ടാക്കുന്നു എന്നൊരു മട്ടിലാണ് ആദ്യം അതിൻ്റെ ഒരു പ്രചരണം ഉണ്ടാക്കുന്നത്, കൗണ്ടർ പ്രചരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ട് എന്തായാലും ഈ ശബ്ദരേഖ പുറത്തു പോയത് എന്തിനാണ്, എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണമായി നമ്മളുടെ എക്സൈസ് വകുപ്പ് മന്ത്രി സി എം പി രാജേഷ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ശബ്ദരേഖയല്ല, ഇതിന് പണപ്പിരിവാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ ശബ്ദരേഖ എങ്ങനെ പുറത്തുപോയി എന്ന് പറഞ്ഞാൽ ശബ്ദരേഖ ഉണ്ടായത് കറക്റ്റാണ് എന്നുള്ളതിന്റെ അർത്ഥം പുറത്തറിഞ്ഞു എന്നുള്ളതിലേ ആക്ഷേപമുണ്ട്. ആ ശബ്ദരേഖ എങ്ങനെ പുറത്തുപോയി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളുടെ എക്സൈസ് വകുപ്പ് മന്ത്രി സി എം എം പി രാജേഷ് ബി ജെ പിക്ക് ഒരു കത്ത് കൊടുത്തു. ബി ജെ പി സ്വാഭാവികമായിട്ട് അതിനെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തുന്നുണ്ടാകണം. അന്വേഷണം കൂടെ അവരെ പോയി നിൽക്കുന്നു എന്നുള്ളത് അതിൻ്റെതായ മുറയ്ക്ക് പോകട്ടെ. ഇവിടെ ഞാനിതിനകത്ത് ഇടപെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇത് രാവിലെ എൻ്റെ ഓഫീസിന്റെ പണിക്കര് സി പി എമ്മിന്റെ ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കണകക്ഷിയുടെ കോൺഗ്രസ് ചുരുക്കായിട്ടേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സി പി എമ്മിന്റെ ആളുകൾ അവിടെ വന്ന് ഒരു പ്രക്ഷോഭ ഒരു സത്യാഗ്രഹത്തിന് എത്തി. സത്യാഗ്രഹത്തിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ കാര്യം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തിരക്കില്ല. ആ സത്യാഗ്രഹം എത്തിയതിനകത്ത് അവർ പറയുന്നത് ഇവിടെ എന്താ, ഞാൻ രാജിവെക്കണം എന്നാണ്. ബാർ ഫെഡറേഷൻ ഓഫ് കേരളയെ കൊണ്ട് പണം പിരിപ്പിച്ച കേരള ഗവൺമെന്റോ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അതിന് പണം പിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകളോ അവർക്കെതിരെ ഒന്നും ഒരു നടപടി വേണമെന്ന് ഇവരാവശ്യപ്പെട്ടില്ല. ഇവരാകപ്പാടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ കോടിമലയിലെ ഓഫീസുള്ള എന്റെ ഓഫീസിന്റെ പടിക്കൽ വന്നിട്ട് ഒരു സത്യഗ്രഹം അവിടെ വന്ന് ഒരു സമരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ച ഇവര് എന്താ ഇവര് ഒരുപക്ഷെ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാത്ത കൊണ്ട് പറയുന്നതാണോ എന്ന് എനിക്ക് ശങ്ക ഉണ്ടായി. അപ്പൊ ഇവര് ചില ആളുകൾ, അതിനകത്ത് എല്ലാവരും ഉണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, ചില നിക്ഷിപ്ത താല്പര്യക്കാർ, അവർക്ക് ഇതാണ് ഇവിടെ കേന്ദ്രീകരിച്ച ഒരു സമരത്തിനുള്ള ഒരു ആയുധം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിച്ചത്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു. ഇതിനെ കുറിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് പരിശോധിക്കുന്നു. പരിശോധിക്കുമ്പോൾ അനിമോൻ എന്ന് പറയുന്ന ആള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കോട്ടയത്ത് നിന്നുള്ള ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുടെ അടുത്ത ബന്ധുവാണ്. എല്ലാവർക്കും അറിയാതൊക്കെ ഞാൻ ഇനി അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി മുഴുവൻ ഡീറ്റെയിൽസും കൂടെ ഇങ്ങോട്ട് പറയും. അതുകൊണ്ട് ഈ ബന്ധം ഇവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരൊന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ മതി. കാരണം വേറെ ശബ്ദരേഖയുടെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ. ഈ ശബ്ദരേഖ ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുകയും ചെയ്തിട്ട് ആ പണം കയ്യിൽ വെച്ചിട്ടുള്ള ആളുകൾ അവര്
വീണ്ടും ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത ആളുകൾ അദ്ദേഹത്ത് ചെളിവാരി എറിയുന്നതിന് വേണ്ടിയുള്ള ഉപാധിയാക്കി ഇതിനെ എടുക്കുകയാണ്. അത് ഒരു കാരണവശാലും സംബന്ധിക്കില്ലേ. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തത് എന്റെ മയം വിവാഹം കഴിച്ചിട്ടുള്ളൂ തൊട്ടുകൂടെ എന്നാണ് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്നതിനകത്ത് മഹാഭൂരിപക്ഷ ആളുകളെ കല്യാണത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകൾ തൊടുപുഴ എന്നാണ്. അങ്ങനെ ആ തൊടുപുഴ എന്ന് വിവാഹം കഴിച്ച മകനെ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് രണ്ടാമത്തെ കാര്യമായിട്ടുള്ള പറഞ്ഞത്. ഇവിടെ അതിന്റെ മറുപടി അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം എന്ത് വന്നാലും അന്വേഷണത്തോട് യോജിക്കും, അന്വേഷണ ഏജൻസിയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയും, അവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. അതിന് ഈ ഒരു സ്വാഭാവികമായിട്ടും യാഥാർത്ഥ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യും. അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആവശ്യമില്ലാതെ ആളുകളുടെ മേൽ ചെളിവാരി എറിയുന്നതാണ്. അങ്ങനെ ചെളിവാരി എറിയേണ്ട കാര്യം എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക്? അവർക്കിതിനകത്ത് പങ്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പറയണം. ഈ പണം പിരിക്കുന്നതിനുള്ള ശബ്ദരേഖ പുറത്തു വന്ന അനിമോനുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആർക്കാണ് അടുത്ത ബന്ധം? റിലേഷൻ, ബന്ധം എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, റിലേഷൻ. അവർക്ക് ആർക്കാണ് ഉള്ളത് അവർ പറയണം. ആ റിലേഷനിലെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് കൂടി ജനങ്ങളോട് ബോധ്യപ്പെടുത്തണം. അപ്പൊ നമ്മുടെ പഠിക്കലോട്ട് ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന നേതാക്കന്മാരിൽ പലർക്കും കാര്യങ്ങളൊന്നും അറിയില്ല. അവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കാൻ ശ്രമിച്ചിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ ഒട്ടുമേ അറിയില്ല. ഇതറിയാവുന്ന ആരെങ്കിലും ഒരാളുണ്ടാവും, അയാളാണ് ഈ പണിയൊക്കെ ഒപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബന്ധം ജനങ്ങളുടെ മുമ്പിൽ പുറത്തു വരത്തക്ക വിധത്തിലുള്ള അന്വേഷണം വ്യാപിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അന്വേഷണം ഇവിടെ കൊണ്ട് നിന്നാൽ പോരാ, അന്വേഷണം വ്യാപിപ്പിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം, അത് ഞാനതിന് മറുപടി പറയേണ്ട കാരണമല്ല, പക്ഷെ എന്തായാലും സ്വാഭാവികമായിട്ട് ചോദിക്കുമ്പോൾ ഒന്നും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. മൂന്നാമത്തെ പ്രശ്നം, എന്റെ പോലെ ഏതെങ്കിലും ഒരു ബാറിന്റെ അവന് ഒരു പാർട്ട്നർഷിപ്പില്ല, അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല, അവരുടെ മൊബൈൽ ഫോൺ അവൻ അഡ്മിൻ അല്ല, അവൻ അതുമായിട്ട് ബന്ധമില്ല, ഇതൊന്നും ഇല്ലാത്ത ആളിനെ അത് പറയുന്നത്, അതിന്റെ മറുവശം ഞാനതൊരു ആർഗ്യുമെന്റ് ആയിട്ട് പറയുന്നില്ല, അത് ബഹുജന സമക്ഷത്തോട്ട് നമുക്ക് കാണാം, അവർ തീരുമാനിച്ചോട്ടെ. അങ്ങനെയുള്ള ഒരു നടപടിയാണ്. അതുകൊണ്ട് ഈ ഒരു ഒരു യഥാർത്ഥ സ്ഥിതി കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ കൂടി ശ്രമിച്ച് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം. പോലീസിന്റെ അന്വേഷണം നടത്തുന്ന ആളുകൾ സ്വാഭാവികമായും ഈ ബന്ധങ്ങളും ബന്ധത്തെ തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെ കൂടി എന്ന് ആ പരിശോധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മുടെ ഇവിടെ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം. അനിമോന്റെ ബന്ധു ആരാണെന്ന് ചോദിച്ചാൽ മതി. വളരെ അനിമോന്റെ സഹോദരി വിഭവം കഴിച്ചിരിക്കുന്ന ആരാ ഇവിടെ? ആരാ ഏരിയ? ഇവിടെ തന്നെ, ഇവിടെ തന്നെ. ഏരിയ എന്ന് പറഞ്ഞ ഏരിയ കമ്മിറ്റി എന്ന് എങ്ങനെ അല്ലല്ലോ ഞാനെന്ത് ചെയ്യും? ഞാൻ എന്റെ പണി വേറെ, എന്റെ പണി ഇതൊന്നും അല്ലല്ലോ, എന്റെ ഡിഫറൻ്റ് ആണ്, അത് അത് വേറെ, അതിങ്ങനെ പോകും. പക്ഷേ നമ്മുടെ പ്രകൃതിക്കും മര്യാദയ്ക്കും നടന്ന നമ്മുടെ തലയിൽ കുതിര കയറാൻ വന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിത് പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞാനിത് പറയാം, എനിക്കിത് നേരത്തെ അറിയാം ആരാ ഈ പണിയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഞാനൊരു സാമാന്യ മര്യാദ വെച്ചും തെരഞ്ഞെടുത്ത് നമ്മുടെ പാർട്ടി ടു പാർട്ടി ഒരു ഡീസൻസി കാണിക്കണമെന്നുള്ളത് കൊണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ഘട്ടത്തിൽ വന്നിട്ട് നമ്മൾ പറയാതിരുന്നാൽ ഉണ്ടാകാവുന്നത് എന്താ? തെറ്റിദ്ധാരണ ഉണ്ടാകും. ആ തെറ്റിദ്ധാരണ ഉണ്ടാകണ്ട. ഇത് ആർക്കാണ് ഈ അനുഭവമായിട്ടുള്ള ബന്ധം എന്ന് സി പി എം അന്വേഷിക്കണം, അന്വേഷണം നടത്തി ജനങ്ങളെ കൂടി അറിയിക്കണം. അതിനേക്കാൾ ബന്ധമുള്ള ആളുകൾ പാർട്ടിക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തുണ്ട്. ഇല്ല, അനുമാനമായിട്ട് അനുമാനമായിട്ടൊന്നും ഡയറക്ട് റിലേഷൻസ് ഇല്ല, അത്രേ ഉള്ളൂ. അതെ, ഡയറക്ട് റിലേഷൻ ഇല്ല, ഇൻഡയറക്ട്. അതെങ്ങനെയാ ഇങ്ങനെ ഒരു ബന്ധത്തിനകത്ത് അത് കുത്തിക്കയറ്റാൻ പോകുന്നത് എന്തിനാ? അവരുടെ വേറൊരു ഒരു ബിസിനസ് വേറെ, അതും എന്റെ മോനുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള. അമ്പാടി ബാർ എന്ന് പറയുന്നത് അവിടെ പുരുഷോത്തമൻ എന്ന് പറയുന്ന അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു ബാറാണ്. അദ്ദേഹം മാത്രമല്ല, അഞ്ചു പേര് ചേർന്ന് ആരംഭിച്ചതാണ്.
അതിനുശേഷം പിന്നെ പാർട്ട്നേഴ്സ് ഉണ്ടായി. ആ പാർട്ട്നേഴ്സ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ വന്നിട്ടുണ്ട്, ഏതാ എന്റെ മകന്റെ ഫാദറിലോ. മകൻ വന്നതിന് ശേഷം അദ്ദേഹവും മരിച്ചു, ഈ രണ്ട് തലമുറയിലെ ആളുകളും മരിച്ചു. അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ആ ഷെയർ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു വിട്ടു. ഇത്രയുള്ള കാര്യം, അതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുപോലെ ബന്ധുവിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അങ്ങയുടെ മകനും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വേഷമൊക്കെയായിട്ടുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കാതെ ഏതു അന്വേഷിച്ചു? ഞാൻ പറഞ്ഞല്ലോ അന്വേഷണത്തെ കുറിച്ച് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അനിമ ഇതിനേക്കാൾ അടുത്ത ബന്ധമുള്ള ആളുകൾ ഉണ്ട്, ഇതുമായിട്ട് കൊട്ടിക്കോടിച്ച് നടക്കുന്ന ആളുകൾ. ഇന്നീ സമരത്തിൽ വന്നതിലും അതിലൊരാളുണ്ട്. ഇന്ന് കേക്കൂ, ഇന്നീ സമരത്തിൽ എന്റെ ആഫീസിന്റെ പടിക്കൽ വന്നതിനകത്തുമുണ്ട്. അപ്പൊ അത് ആ പാർട്ടി അറിയണ്ടേ? പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ വകുപ്പ് മന്ത്രി എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ബാർ ഫെഡറേഷന്റെ ഈ പറയുന്ന ഈ ശബ്ദരേഖയുള്ള വ്യക്തി ഒരു ബന്ധുവായിട്ട് നിൽക്കുന്നു. പിന്നെ എന്നെയാണോ എന്റെ മകനെയാണോ അവർ ആദ്യം ശ്രമിക്കാനാണ്? പാർട്ടിക്കകത്തുള്ള ആളുകള്, പാർട്ടിയിലെ നേതാക്കന്മാർക്ക് ആർക്കും അറിയാൻ നിങ്ങൾക്ക് നടക്കും. ഇത്രയും സംഭവം നടന്നിട്ടും ഈ ശബ്ദരേഖ പുറത്തു വന്നിട്ടും ഇവർക്ക് ആർക്കും അറിഞ്ഞിട്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? നമ്മൾക്ക് സാമാന്യ ബുദ്ധിയുള്ള ആളുകളല്ലേ? അത് ഞങ്ങളോട് ആലോചിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ? ഞങ്ങളോട് ആലോചിച്ചിട്ട് എന്ത് കാര്യമാണ്? അവർക്ക് എന്തെങ്കിലും സാധിക്കണമെന്ന് ഒരിക്കലും ആ സാധ്യ ഭരണസ്വാധീനമുള്ള ആളുകളെ അല്ലേ അവർ സമീപിക്കുക? അത് അവിടെ തന്നെയുണ്ട്. ആ കൊട്ടക്കകത്ത് തന്നെ കിടപ്പുണ്ടെന്ന് തപ്പി നോക്കിയാൽ മതി, വേറെ ഒരു സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല. ഇല്ലല്ല, കണ്ടെത്തുകയല്ല ഞാനല്ല പറയാൻ. ഭാര്യാപിതാവും മരിച്ചു കഴിഞ്ഞപ്പോ ചുരുങ്ങിയ ദിവസങ്ങൾ അവൻ അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഈ ഒരു ചേഞ്ച് വന്നപ്പോ അവരുടെ ദുഃഖത്തിൽ വന്നു കഴിച്ചപ്പോ പെൺകുട്ടികൾ, രണ്ട് പെൺകുട്ടികളാണ് ഭാര്യാപിതാവുള്ളത്. ആ രണ്ട് പെൺകുട്ടികൾക്ക് അതുകൊണ്ട് ഇത് പോകാൻ വലിയ ഇവനും കൂടെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു ചുരുക്കിയ ദിവസങ്ങൾ അവിടെ നിന്നിട്ടുണ്ട്. ആ സമയത്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതല്ലാതെ ഒരു കാരണവശാലും അവന്റെ പേരില്ല, ഫോണില്ല, അവൻ അതുമായിട്ടൊരു ബന്ധമില്ല. ഇപ്പോഴും അവൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത് ഇവർ തൊടുപുഴയായി. ആ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കി അറിയാമല്ലോ. കേക്കോ, അതെങ്ങനെ നമ്മൾ തമ്മിൽ പറഞ്ഞ പോലുള്ള കോൾ ലിസ്റ്റ് എടുത്ത് നോക്കാൻ പറ, നമ്മൾ കോമൺ സെൻസ് ഉള്ളവരല്ലേ? കോൾ ടവർ ലൊക്കേഷൻ നോക്കിയാൽ മതിയല്ലോ. ടവർ ലൊക്കേഷൻ നോക്കുമ്പോ എവിടെയാണ് ഈ ഫോൺ എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ? പിന്നെ എന്തിനാ വ്യാജ പ്രചരണം നടത്തുന്നത് എന്തിനാ? ആ ടവർ ലൊക്കേഷൻ നോക്കട്ടെ. ആ ടവർ ലൊക്കേഷൻ നോക്കുമ്പോ കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇത് കെട്ടിച്ചമച്ചു കൊണ്ടുവരുന്ന ആളുകൾ, അവരുടെ ഉദ്ദേശം വേറെയാണ്. ആ കെട്ടിച്ചമച്ച ആളുകള് അവര് തന്നെ ഇതിന്റെ അടുത്ത ബന്ധുക്കളാണ്. ചെറിയ ബന്ധുക്കളൊന്നുമില്ല, അടുത്ത ബന്ധുക്കളാണ് ദീർഘകാലമായി. പിന്നെ അനുമോൻ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരം മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ. അദ്ദേഹത്തെ അവരല്ലേ അറിയിച്ചിട്ടുള്ളത്, മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ. എന്താ അന്വേഷണം അന്വേഷണം നടത്താതിരുന്നത്? ഏപ്രിൽ മാസത്തിൽ കൊടുത്ത പെറ്റീഷന്റെ പുറത്ത് മെയ് മാസം 23 വന്ന ഈ ശബ്ദരേഖ വരെ ഒന്നും മിണ്ടാൻ പറ്റിയിട്ടില്ല. അവിടെ അദ്ദേഹം ചെയ്തത് എന്താ? അദ്ദേഹം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ അന്വേഷണത്തിന് വേണ്ടി അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരെ കൊടുത്ത ഒരു നിവേദനം. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ, കാരണം പരാതി അവരെ കുറിച്ച് കഴിഞ്ഞില്ലേ, അവരല്ലേ പ്രതിക്കൂട്ടി, ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ഏജൻസിയെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാൻ ശ്രമിച്ചു. ഒക്കെ അല്ല ഇവിടെ മൊത്തത്തിൽ ആലോചിച്ചാണ്. അതൊന്നും ഞാനിപ്പോ പറയേണ്ട കാര്യമില്ല. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, കൊള്ളുന്നവൻ പിടിച്ചിരിക്കും, ഇല്ലാത്തവൻ അവന്റെ വഴിക്ക് പോകും. അതൊക്കെ വേറെ കാര്യം, ഇത് വേറെ കാര്യം. ഇത് അപമാനിക്കാൻ ശ്രമിക്കുന്നത് ചെളിവാരി അറിയാൻ ശ്രമിക്കുന്നതാണ്, അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ഈ പറഞ്ഞ വാക്കിൽ നിന്ന് മാറരുത്. എന്താ ആരോപണം? വാക്ക് മാറരുത്, വാക്ക് പറഞ്ഞു. ഈ പറഞ്ഞ ഒരു പോയിന്റിൽ തന്നെ നിന്നോ ആരോപണം. എന്തോ ഓഡിയോ സംഭാഷണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ എന്റെ മോൻ സംസാരിച്ചോ? എന്റെ മോനോട്
അതല്ലാതെ വീണടത്ത് കിടന്നുകൊണ്ടല്ലേ ദാദാ ഞാൻ പറഞ്ഞു ഇത് മാറരുത്. ദയവായിട്ട് പിടിച്ച പോയിന്റ് നിങ്ങൾ ഇതിനേക്കാൾ ഇതുപോലെ നല്ല മാധ്യമ പ്രവർത്തനത്തിലെ സമർത്ഥമാരല്ല ഇരിക്കുന്നവർ, എന്റെ കൂടെയുള്ള 10-40 കൊല്ലമായി രാഷ്ട്രീയ പ്രവർത്തനം നിൽക്കുന്ന പൊതുപ്രവർത്തകരുമാണ്. അതിന്റെ മധ്യത്തിലാണ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചത്. ഞാൻ ആ ചോദ്യം പൂർണ്ണമായി അംഗീകരിക്കുന്നു. എന്നിട്ടോ എന്നിട്ടോ ഞാൻ ചോദിക്കട്ടെ, കരിവാക്കി തേക്കാൻ വേണ്ടിയാണോ ഓഡിയോ ഇങ്ങനെ ഒരു പിരിവ് നടക്കുന്നു എന്ന് ഏപ്രിൽ 12 മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തില്ലേ? അത് ഓഡിയോ സംഭാഷണത്തിന് ശേഷമാണോ? അല്ല, കേക്കൂ, ഓഡിയോ സംഭാഷണത്തിന് മുമ്പാണോ? അല്ല, ഇവർക്ക് കൃത്യം അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് കൊടുത്തതായിട്ട് ഇന്നത്തെ പത്രങ്ങളിലുണ്ട് ഈ കത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ഇന്നത്തെ പത്രത്തിലുണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. 4 കാര്യങ്ങൾ അവര് പറയുന്നത് ഞങ്ങൾ സെൽവ് ഇട്ടു എന്നുള്ള മട്ടിലാണ് അവർ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, അത് അവരുടെ കേസാണ്. ഞാൻ പറയുന്നത് 12-ാം തീയതി മുഖ്യമന്ത്രി അറിഞ്ഞതാണ്. 23-ാം തീയതി ഓഡിയോ സംഭാഷണം പുറത്തു വരുന്നത് വരെ ഒരു ഏകദേശം 20-25 ദിവസത്തേക്ക് എന്താ അനങ്ങാതിരുന്നു? ആരാതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അല്ല, ഓഡിയോ സംഭാഷണം ഇവിടെ 2-ാമത്തെ കാര്യം, സംഭാഷണം പുറത്തു വരുന്നതല്ലല്ലോ ഞങ്ങളുടെ കേസ്. കേട്ടോ, ഞങ്ങളുടെ കേസ് സംഭാഷണം പുറത്തു വരും. സംഭാഷണം പുറത്തു വന്നുകൊണ്ട് നാട്ടുകാരല്ലോ ഇങ്ങനൊരു പണി ഒപ്പിച്ചിട്ടുണ്ടത്. സംഭാഷണം കൂടി പുറത്തു വരുന്നില്ലെങ്കിൽ നാട്ടുകാർ അറിയില്ലല്ലോ. അത് പക്ഷേ സംഭാഷണം പുറത്തു വന്നത് എങ്ങനെയെന്നുള്ളത് അന്വേഷണത്തിൽ കൊണ്ടുപോട്ടെ, നമുക്കത് പ്രശ്നമല്ല. നമ്മളുടെ പ്രശ്നം എന്താ, ഇവരിങ്ങനെ ഈ പണി എല്ലാം ചെയ്തതിന് ശേഷം വെറുതെ വഴിയെ പോകുന്ന ആളുകളുടെ മേൽ വെള്ളം ചെരുവാനി ഒഴിക്കുന്നത് ശരിയല്ല. വളരെ ഞാൻ നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ടുള്ള നിലപാടുകാരനാണ്. അതുകൊണ്ട് അവർക്കെന്ത കാര്യം എന്റെ ഓഫീസിന്റെ പഠിക്കില്ല? അവർ വേണമെന്നൊരു പള്ളിപ്പുറത്ത് കാവ്യം വന്ന് തൊടുത്തിട്ട് പോകുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. അവർ മോക്ഷമെങ്കിലും കിട്ടും. ഇതുപോലുള്ള നടപടി അടുത്ത തലമുറയിലെങ്കിലും നടക്കാതിരിക്കും. പക്ഷേ അവര് എന്തിനാ എന്റെ പഠിക്കലോട്ട് പോകുന്നത്? എന്ത് കാര്യം, ഇതിനകത്ത് ഏത് സീനല്ല ഞാൻ വന്നുപെട്ടിട്ടുള്ളത്, ഞങ്ങളുടെ പാർട്ടി വന്നുപെട്ടിട്ടുള്ളത്, ഞങ്ങൾ എല്ലാവരും വന്നുപെട്ടിട്ടുള്ളത്. ആരുടെ തലക്കിട്ട് പഠിക്കാം എന്ന് തീരുമാനമെടുക്കുന്നത് ശരിയാണോ? ശരിയാണോ? അല്ല, ഈ സംഭാഷണം കേട്ടോ, അല്ല എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്നതിന്റെ പല വീട്ടിൽ തന്നെ അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതുവരെ നല്ല സമർത്ഥനായ പത്രപ്രവർത്തകരാണ്. എന്നെ കുറിച്ച് ഇത് പറയിപ്പിക്കാൻ വേണ്ടി തന്നെ പറയുന്നതെന്ന് എനിക്കറിയാം. ആണെന്നുള്ളത് ഇവർക്കും അറിയാം. ഞാൻ അതിനോട് റിയാക്ട് ചെയ്ത പെട്ടെന്ന് വരാൻ പോകുന്ന എന്താ ആ വെച്ച കണിക്കകത്ത് ഞാൻ വേണമെന്നാണ്. അല്ല, നിങ്ങളൊന്ന് ഫില്ലപ്പ് ചെയ്താൽ മതിയല്ലേ. അതെ, ഞാൻ ഒരു കാര്യം, അനുവാന്റെ വീട്ടിൽ നിന്ന് അനുവാന്റെ പെങ്ങളെ കെട്ടിയിരിക്കുന്നത് ഇവിടെ നിന്നുള്ള ആരുടെ നേതാവിന്റെ ബന്ധുവാണെന്ന് തിരക്കേ വന്നു. എന്താ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ. ഞാൻ പറയുന്നത് ഒന്ന് തിരക്കുകളാണ്. അപ്പൊ ഈ സംഭാഷണവും സംഭാഷണം പുറത്തു വന്ന രീതി, അതിനു മുമ്പ് നടന്ന പീരുമോ, അതിനുശേഷമുള്ള കാര്യങ്ങളും, ഈ ബാർ ഫെഡറേഷൻ ഓഫ് കേരളയുമായിട്ടുള്ള അടുപ്പവും ഒക്കെ ഇതുമായിട്ട് കണക്റ്റഡ് അല്ലേ? മുഖ്യമന്ത്രിക്ക് കൊടുത്ത പെറ്റീഷനിൽ എന്തുകൊണ്ട് അത് മാറ്റിവെച്ചു? എന്തുകൊണ്ട് അത് അന്വേഷണം നടത്താൻ പോയി? അന്വേഷണം നടത്തേണ്ടതല്ലേ? 1 മാസം അവിടെ ഇരുന്ന് പോയില്ലേ? ആരുടെ സ്വാധീനമാണ്? എന്റെ അതല്ല, അനിമോനുമായിട്ട് ബന്ധമുണ്ടാവാം. അനിമോനുമായിട്ട് ബന്ധമില്ലെന്നല്ലേ പറയട്ടെ? എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതല്ല, എന്റെ എന്നെ കുറിച്ച് അല്ല, മകനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ കുടുംബത്തിൽ ഇത് പെണ്ണ് കിട്ടിയെന്നാണ്. അത്രയല്ലേ ഉള്ളൂ? കേട്ടല്ലേ, അവരുടെ വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടി എന്നുള്ളത് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? ആ ഒരു തെറ്റൊഴിച്ച് വേറെ ഒന്നും പറയുന്നില്ലല്ലോ. അത് പറ്റുമോ? അതെങ്ങനെയാ? അതെ, അവനാ വാട്സപ്പ് ഗ്രൂപ്പിൽ വേണ്ടേ? ഞാൻ വലിയ വിളിച്ചു പറയാം, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അവന്റെ പേരുണ്ടെന്ന് ഒരിക്കൽ ഇവർ പറയുന്ന ഏത് ഞാൻ ഏൽക്കാം.
കേട്ടില്ല കേട്ടില്ല ഇവിടുന്ന് 6 കൊല്ലം ഇവിടുന്ന് 8 കൊല്ലം പുറകിലുള്ള സോളാർ കേസിലോട്ട് ആ സി ഡിയും കൊണ്ട് കോയമ്പത്തൂർ വരെ പോയി. അതല്ല നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമല്ല നമ്മുടെ ഞങ്ങളുടെ ഓർമ്മ വരുന്നതും പറയുമല്ലോ. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. അത് നിങ്ങളുടെ തൃപ്തികരമായ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കുന്നതാണ്. ഞാൻ പറയുന്നവരെ ചില മാധ്യമ പ്രവർത്തകർ കൂടുതൽ ചോദിക്കുകയും പത്രത്തിന് ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യും. കൂടുതൽ ചോദ്യം ചോദിക്കും ആവേശത്തോടുകൂടി ചോദ്യം ചോദിച്ചോണ്ടേയിരിക്കും. ഒരക്ഷരം വികസനം കൊടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ചോദ്യത്തിന് വേണ്ടിയല്ല കാര്യത്തിന് വേണ്ടി പറഞ്ഞു. ഒന്ന് തിരക്കേക്ക് ഈ പറഞ്ഞുകൊണ്ട് ആളുകളെ കൊണ്ട് ഒന്ന് ചോദിച്ചാ മതി, അവർ പറഞ്ഞു തരും. എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ട, അവർ പറഞ്ഞു തരും. അതെ, ആ ആളിനോടൊക്കെ തന്നെ ഒന്ന് ചോദിച്ചേക്ക് എങ്ങനെയുണ്ടെന്നത്. അപ്പൊ അത് പോട്ടെ, നമുക്കത് എനിക്ക് വ്യക്തിപരമായി പറയാൻ കഴിയാത്തതുകൊണ്ടാണ്. നമ്മുടെ ഒരു സ്വഭാവം അതല്ല. നമ്മുടെ സ്വഭാവം കാരണം പറ്റുന്ന കേട്ടപ്പോ കയറെടുക്കുന്നതല്ല. ഞാൻ അതുകൊണ്ട് എത്ര ദിവസമായി ഞാനൊന്നും മിണ്ടാതിരിക്കില്ലായിരുന്നു. അതിനിടയ്ക്ക് ഈ പ്രശ്നത്തിൽ തന്നെ ഞാൻ 3-4 പ്രാവശ്യം വന്ന് പോവുകയും ചെയ്താ. പക്ഷെ നിങ്ങൾ എന്നോട് ചോദിച്ചില്ല, ഞാനും ഒന്നും പറയാൻ കഴിയില്ല. ഇവിടെ വന്ന് നമ്മുടെ ആപീസിന്റെ പടിക്ക സമരത്തിന് വന്നപ്പോഴാണ് ഇത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരുടെയും തെറ്റിദ്ധാരണയുണ്ടാവും. ഇതിനകത്ത് നടക്കുന്നത് അവർക്ക് അവിടെ ഈ സന്ദേശം പുറപ്പെടുവിക്കുന്നതും പണം പിരിച്ചതും പിന്നെ പാർട്ടിയുടെ സ്വാധീനം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഒപ്പിച്ചു കൊടുക്കുന്നതും ഒക്കെ ഒരു ഉപശാല പണികളാണ്. അതൊന്നും ഞങ്ങളെ വരെ കെട്ടിവെക്കണ്ട. എനിക്കറിയില്ല, എനിക്കതൊന്നും അറിയില്ല. നമുക്കറിയാവുന്ന കാര്യമല്ലേ പറയൂ. നിങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? എന്തോ ഇല്ലില്ല, അവനൊരു വെള്ള പേപ്പറിൽ കടലാസ് ഇത് കിട്ടി. അവൻ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും വക്കീലിനോട് ചോദിച്ചിട്ടുണ്ടോ എന്താണ് ഈ കടലാസ്? അപ്പൊ അവർ പറയുന്നത് തിരിച്ച് ഇത് കൊടുക്കണമെന്നായിരിക്കാം. ഞാനതൊന്നും എനിക്കറിയില്ല. ഞാനത് എനിക്ക് കിട്ടിയില്ല, കിട്ടാത്തതുകൊണ്ട് ഞാനത് നോക്കിയിട്ടില്ല. അത് അതിൻ്റെ രൂപത്തില് മാത്രല്ല, നമ്മളൊക്കെ ലോ അബൈഡിംഗ് സിറ്റിസൺ അല്ലേ? ഒരു അധികാരി, ഭരണാധികാരി അല്ലെങ്കിൽ അതൊരു ഒരു പോലീസ്, അവരൊരു അന്വേഷണ ഏജൻസി, അവരൊരു കടലാസ് തന്നാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യണ്ടേ? ചെയ്തു. അത് ചെയ്യുന്നതല്ലേ ശരി? എന്തോ അല്ല, കൈപ്പറ്റാതെ ഇരുന്നിട്ടില്ലല്ലോ അവര്. ഇല്ലില്ല, ഇപ്പോൾ അത് അറിയില്ലാത്ത ആരോ പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. അതെ, അതല്ലോ അവര് ഇതിൽ അയച്ചതാണ്. മെയിൽ അയച്ചു, മെയിൽ അയച്ച് കത്തെടുത്തു. അത് അവര് പോകുന്ന സൗകര്യം അനുസരിച്ച് എപ്പോ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ കാണുകയും ചെയ്തു. പിന്നെയല്ല കാണുകയും ചെയ്തു, എല്ലാം കഴിഞ്ഞു. അത് അതിൻ്റെതായ മുറക്കം അതാണ്. ഇവരെല്ലാം പതുക്കെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? മാർക്കോഴ കേസല്ല പ്രശ്നം, ആ കണ്ടൻസ് എങ്ങനെ പുറത്തുപോയി എന്നുള്ള പ്രശ്നം, അതാണ് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട്. കണ്ടൻസ് പ്രശ്നം പുറത്തുപോയതാ, പുറത്തുപോയതാ, അതാണ് പ്രശ്നം. ഇത്തരം